ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫരീദ ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് 4 മണി പലഹാരമായ ബോണ്ടയാണ്. ഇതിന് ചിലയിടത്ത് ഉണ്ടപ്പുരി എന്നും പറയും. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 3 ഏലക്കായ, 1 ടീസ്പൂൺ ജീരകം, സാധാ ജീരകമാണ് ചേർത്തിട്ടുള്ളത്. ഇത് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കഷ്ണം പഴമാണ് ഞാൻ ചേർക്കുന്നത്. ഇത് നന്നായി അരച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റാം. വേറൊരു ബൗൾ എടുത്ത് അതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയും 1/2 കപ്പ് മൈദയും ചേർത്ത് കൊടുക്കുക. നേരത്തെ തയ്യാറാക്കിയ പഴം അരച്ചതിലേക്ക് 1/2 ടീസ്പൂൺ സോഡാ പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം. ഈ കൂട്ട് നേരത്തെ തയ്യാറാക്കി വെച്ച മൈദയും ഗോതമ്പ് പൊടിയിലേക്ക് ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി കുഴച്ചെടുക്കണം. അപ്പോൾ ഈ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. ആവശ്യത്തിന് വെള്ളം ചേർത്ത് വേണം കുഴച്ചെടുക്കാൻ. ഇതുപോലെയാണ് കുഴച്ചെടുക്കേണ്ടത്. ചപ്പാത്തിൻ്റെ ആ ഒരു പരുവം വേണ്ട, കുറച്ചുകൂടി ലൂസായിട്ട് കുഴച്ചെടുക്കണം. ഇതൊരു 2 മണിക്കൂർ മാറ്റിവെക്കാം. എണ്ണയിൽ ഇടുന്നതിന് മുമ്പായിട്ട് കൈയൊന്ന് നനച്ച് വേണം ഉരുളി ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കയ്യിൽ നന്നായി ഒട്ടിപ്പിടിക്കും. ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടി ഒരു കുഴിയുള്ള പാത്രത്തിൽ വേണം പൊരിച്ചെടുക്കാൻ, അല്ലെങ്കിൽ കുറച്ച് ഭാഗം പൊരിയാതെ വരും. ഉള്ളു ഭാഗമെല്ലാം പൊരിയണമെങ്കിൽ ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് പൊരിച്ചെടുക്കാൻ, പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇതുപോലെ തിരിച്ചു മറിച്ചിട്ട് പൊരിച്ച് പോകാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. ഓക്കെ, ബൈ.